ദിവസങ്ങൾ കടന്നുപോയി സെമിറാമിസിൻ്റെ അസൂറിയൻ സാമ്രാജ്യം സൈനിക വിവരങ്ങൾ ചോർത്തുവാനായി ഇന്ത്യൻ രാജ്യത്തിലേക്ക് അയച്ച സൈനികർ തിരികെ വന്നു അവർ നൽകിയ വിവരങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതല്ലായിരുന്നു അതെ ആനകൾ തന്നെയാണ് പ്രശ്നം മറ്റൊരു പ്രശ്നവും കാണുന്നില്ല ആനകളെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ യുദ്ധം ജയിക്കാം വളരെ നാളുകൾ അസീറിയൻ പണ്ഡിതർ എല്ലാം തന്നെ ആനകളെ മറികടക്കാനുള്ള വിധികളെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി ഒടുവിൽ സെമി റാമിസ് സ്വയം ഒരു പോംവഴി കണ്ടെത്തി ആനകൾക്ക് പകരം ഓട്ടോങ്ങളുടെ പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ച് കറുത്ത കൊണ്ട് മൂടുക അങ്ങനെ തയ്യാറാക്കിയെടുത്ത ഓട്ടോങ്ങളെ ആയിരക്കണക്കിന് അസീറിയൻ സൈനികർക്ക് പിന്നിലായി മാത്രം അണിയറത്തുക കാരണം സിന്ധു നദിക്ക് അക്കരയിൽ നിന്ന് കാണുന്ന ഇന്ത്യൻ രാജ്യത്തിൻ്റെ സൈനികർ ഇക്കരെ നിലനിർപ്പിച്ചിരിക്കുന്ന അസീറിയൻ സൈനികരുടെ കൂടെയുള്ള വേഷം മാറ്റപ്പെട്ട ഓട്ടങ്ങളെ കണ്ട് ഗജങ്ങളാണെന്ന് കരുതി ഭയന്ന് തോൽവി സമ്മതിക്കണം അസീറിയയിലെ പണ്ഡിതർ എല്ലാം ഈ വിദ്യ കയ്യഴയോടെ സ്വീകരിച്ചു അവർ ആക്രമണത്തിന് ഒരുങ്ങി അസൂറിയൽ ചെമ്പരം മുഴങ്ങി സകല ആയുധ ബലങ്ങളും നിറഞ്ഞ കാലാൽപ്പടയും ലോകം മുഴുവനും പിടിച്ചെടുക്കാൻ മാത്രം യുദ്ധവീര്യമുള്ള കുതിരപ്പടയും അണിയറുന്നു സൈനികാധിപൻ്റെ നിർദ്ദേശത്തോടെ അവർ കിഴക്കോട്ട് നീങ്ങി പിന്നിൽ ഉറച്ച മനസ്സുമായി സെമി റാമസും അവൾക്ക് പിന്നിൽ ആനകളെ പോലെ വേഷം മാറ്റപ്പെട്ട ആയിരക്കണക്കിന് ഓട്ടങ്ങളും യാത്ര ആരംഭിച്ചു യുദ്ധത്തിൻ്റെ ദേവത എന്ന് അവളെ വിളിപ്പേര് നൂറ് ശതമാനം ചിരിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ മനോധൈര്യം ആക്രമണത്തിന് മുമ്പ് ഇന്ന് വരെ അഫ്ഗാനിസ്ഥാനിൽ അവൾ മുപ്പതിനായിരം വരുന്ന കാലാൽപ്പടയും അയ്യായിരം കുതിരകളും ആയിരം രഥങ്ങളും ആയിരം വേഷം മാറ്റപ്പെട്ട ഒട്ടകങ്ങളും ഏകീകരിച്ചു ഈ മൃഗങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ അത്രമാത്രം സൈനികരെയും അണിയറത്തി ഒടുവിൽ സിന്ധു നദിക്ക് അരികലായി അവളെത്തി പക്ഷേ ഇന്ത്യൻ രാജാവ് ആയ സത്രവത് നദി കടന്നു വന്ന അസീറിയൻ സൈന്യത്തെ ആക്രമിച്ചില്ല ഇത് കണ്ട് സിമി രാമസ് കരുതി തന്റെ ഒട്ടകതന്ത്രം വിജയിച്ചു എന്ന് എന്നാൽ അവൾ പാലത്തിലൂടെ സിന്ധു കടന്ന് ഇന്ത്യയെ പിടിച്ചെടുക്കാൻ സൈനികരോട് ആനന്ദപൂർവ്വം ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും സത്യപ്രഭാത തൻ്റെ ഗജങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പിന്നീട് കണ്ടത് സെമി റാമസിൻ്റെ മായുന്ന പുഞ്ചിനും സത്യപ്രഭാതത്തിൻ്റെ ആഹ്ലാദവുമായിരുന്നു തൻ്റെ മഹാന്മാരും യുദ്ധവീരന്മാരുമായ സൈനികരെല്ലാം കൺമുന്നിൽ ആനകളുടെ ആക്രോശത്തിൽ കൊല്ലപ്പെടുന്നത് കണ്ട് സെമി റാമസ് ജീവിതത്തിൻ്റെ ആദ്യമായി മരണത്തെ മുന്നിൽ കണ്ടു എങ്കിലും അവൾ ഒട്ടക സൈനികത്തിൻ്റെ എല്ലാം സിന്ധു നടികടന്ന് ഇന്ത്യയിൽ എത്തി പക്ഷേ പിന്നീട് കണ്ടത് ആനകൾ ഒട്ടകങ്ങളെയെല്ലാം നിലംബരിച്ചാക്കുന്ന കാഴ്ചയായിരുന്നു സത്യപ്രഭാത്ത് തൻ്റെ കാലാൽപ്പടയോടും കുതിരാപ്പടയോടും ഒക്കെ അവൾ അസീറിയൻ സൈന്യത്തിന് പോരാടാൻ വലിയ വൈഷമ്യം ഇല്ലായിരുന്നു എങ്കിലും ആയിരം സൈന്യങ്ങൾക്ക് ഒരു ആന എന്ന മട്ടിൽ ആനകൾ ആ യുദ്ധം സത്യപ്രഭാതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചുറ്റും കണ്ണോടിച്ച സെമി റാമിസിന് മനസ്സിലായി താൻ കൊണ്ടുവരുന്ന സൈന്യത്തിന് മൂന്നിൽ പോലും ഇനി ബാക്കിയില്ലെന്ന് അവൾ സൈന്യത്തിനോട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് ഇവിടുന്ന് പാഞ്ഞു വന്ന ഒരു അസ്ത്രം അവളുടെ കൈകളുടെ മുഗൾ ഭാഗത്ത് കുത്തിയിറങ്ങി ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും ഭയം അവളെ അലട്ടി തിരിച്ചു സിന്ധു നദി കടക്കുവാൻ വേണ്ടി പിന്നിലോട്ട് ഓടിയ അവളെ നേരെ അസ്ത്രങ്ങൾ പാഞ്ഞുകൊണ്ടിരുന്നു അസ്ത്രങ്ങളിൽ നിന്നും ഒന്നുകൂടി അവളുടെ പിൻഭാഗത്ത് തുറച്ചെങ്കിലും ജീവനോടെ അവൾ തിരിച്ചു സിന്ധു നോടി കടന്നെത്തി ഉടനെ സിന്ധു നദിയിലെ പാലം അവൾ തകർത്തു അക്കരെ തോറ്റുകൊണ്ടിരിക്കുന്ന തന്റെ സൈനികരെ പിന്നിലാക്കി ഇക്കരെ ഉണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന മാത്രം സൈനികരുമായി അവൾ അസീറിയയിലേക്ക് കുതിര പുറതേറി വെപ്രാളത്തിൽ ജീവനം കൊണ്ട് കുതിച്ചു ഇതിൽ പറഞ്ഞിരിക്കുന്ന സിമി റാമസ് എന്ന സമൂ റമാത് മാത്രമേ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി ബി സിയിൽ അസീറിയ ഭരിച്ചായി ഹിസ് പ്രകാരം ഇതുവരെ അറിവുള്ളൂ ഈ പുരാതന ഗ്രീക്ക് ഹിസ്റ്ററിയൻ സ്ഥിതിയിരിക്കുന്നതാണ് അതുകൊണ്ട് കംപ്ലീറ്റ് റിയൽ ഹിസ്റ്ററി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്